ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കൊണ്ടേ ട്രിപ്പിൽ ഇതാ മൂന്നാമതായിട്ട് ബാണാസുര സാഗർ ഡാമിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഡാമിലൂടെ നമ്മുടെ ചേട്ടനെ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഡാമിലേക്ക് നടന്ന് കയറാം, അതല്ലെങ്കിൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാനിൽ താഴെ നിന്ന് മുകളിൽ വിശ്വസിക്കും. അപ്പം നമ്മൾ വാനിന് വേണ്ടി ഇതാ ക്യൂ നിൽക്കുകയാണ്. മുകളിലേക്കും താഴേക്കുമായിട്ട് വാനിൻ്റെ പൈസ എന്ന് പറയുന്നത് 20 രൂപയാണ്. വൺ സൈഡ് 10 രൂപ. ഇത് വാനിൻ്റെ ക്യൂ ആണ്. അപ്പം രണ്ട് വാൻ വന്നിട്ടുണ്ട്. അതല്ലേ പ്രായമുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പേര് 300 മീറ്ററൊക്കെ കാണത്തുള്ളൂ നടക്കാൻ. എൻട്രൻസ് ഫീസ് അഡൾട്ടിന് 30 രൂപയാണ്. പെർ ഹെഡ് കയറി വരാനായിട്ട് 30 രൂപ, വാനും കൂടെ എടുക്കണമെങ്കിൽ 10 രൂപ, അങ്ങനെ 40 രൂപ ചിലവുണ്ട്. കേരളത്തിൽ വേറെ ഒരു ഡാമിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാൻ. ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ ഡാമിൽ നല്ല വെയിലുള്ളതുകൊണ്ട് അതിന് കണക്കായിട്ട് ദാ സോളാർ ഫിറ്റ് ചെയ്തിരിക്കും. ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈ സൈഡിലൂടെയാണ് ഇങ്ങനെയാണ് ഒരു സിപ്ലൈൻ ഉള്ളത്. ഇപ്പോൾ വാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടിറക്കും, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് അവിടം തൊട്ട് നടന്ന് വരേണ്ടി വരും. നമ്മളിപ്പോൾ ബാനാസുരയിൽ തന്നെ ഒരു ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. 5 പേർക്ക് 950 രൂപയാണ് ഇവിടുത്തെ ബോട്ടിംഗ് ചാർജ്. ഇപ്പോൾ 2 പേരെ ഉള്ളെങ്കിൽ 3 പേരെയും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് പോകാൻ പറ്റും. നമ്മളിപ്പോൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരെയും കൂടെ അറേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ഒരു നമ്പർ തരും, അതിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ബാനാസുരയിൽ വരുമ്പോൾ ആദ്യം ബോട്ടിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്പർ എടുത്തിട്ട്, തിരക്കുള്ള ദിവസമാണെങ്കിൽ നമ്പർ എടുത്തിട്ട് ബാക്കിയൊക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും ടൈം കറക്റ്റ് ആകും. അപ്പോൾ 1 മണിക്കൂറോളം കറങ്ങി അതിന് ശേഷം ബോട്ടിങ്ങിൽ വന്നപ്പോൾ 1 മണിക്കൂർ എടുത്തു. ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ടത് ഒന്ന്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ
വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത്ര സുന്ദരമായ ഒരു യാത്ര ഇതുവരെ ഞാൻ നടത്തിയിട്ടില്ല. ഇപ്പൊ നമ്മളെ ഒരു ദിവസത്തെ യാത്ര ഇതാ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ബാനാസുര സാഗറിലെ ഡാമിലെ ബോട്ടിംഗ് കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ട് ചേട്ടാ ചേട്ടൻ്റെ എക്സ്പീരിയൻസ്? എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ആളാണ്. പല സ്ഥലങ്ങളിൽ ഇതുപോലെ ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും രസകരമായ ആ ബോട്ടിനകത്ത് ഇരുന്ന് ആ വളക്കും തിരിക്കും ഒക്കെ ചെയ്യുന്ന ആ ഡ്രൈവിംഗ് ഫോഴ്സ് ഭയങ്കരം തന്നെയാണ്. ഞാൻ ഐ റിയലി എൻജോയ്. ഇപ്പൊ ഇവിടെ വരുന്ന ഒരു ബോട്ടിംഗ് നിർബന്ധമായും ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റ് യാത്രകളിലെ വീഡിയോസുമായിട്ട്